തിരുവചന ആഭിമുഖ്യം പരിപോഷിപ്പിക്കാൻ ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ച ബൈബിൾ ഞായർ ആചരണം ജനുവരി 23 ലത്തീൻ ആരാധനക്രമ വത്സരത്തിലെ സാധാരണ കാലത്തിലെ 3-ാമത്തെ ഞായറാഴ്ച ബൈബിൾ ഞായറായി ആചരിക്കണമെന്ന് 2019 ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ചത്. അതുപ്രകാരമുള്ള 3-ാമത്തെ ബൈബിൾ ഞായർ ആചരണമാണ് ഇത്. കോവിഡ് മഹാമാരിയുടെ ഭീഷണി നിലനിൽക്കുന്നുണ്ടെങ്കിലും വത്തിക്കാനിലും പ്രാദേശിക സഭാതലത്തിലും വിശേഷാൽ തിരുക്കർമ്മങ്ങളും ആഘോഷങ്ങളും ഇതോടനുബന്ധിച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. ബൈബിൾ ലത്തീൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത വിശുദ്ധ ജെറോമിൻ്റെ തിരുനാൾ ദിനം ആഘോഷിച്ച 2019 സെപ്റ്റംബർ 30 അബർത്തൂയിത് ഇല്ലീസ് എന്ന തിരുവെഴുത്തിലൂടെയാണ് പാപ്പ ബൈബിൾ ഞായർ പ്രഖ്യാപിച്ചത്. വത്തിക്കാനിൽ സെൻറ്റ് പീറ്റേഴ്സ് ബെസിലിക്കയിൽ അർപ്പിക്കുന്ന തിരുക്കർമ്മങ്ങളിൽ പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തിരുവചന ധ്യാനവും പഠനവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-5 അധ്യായങ്ങളെക്കുറിച്ചുള്ള സഭാപിതാക്കന്മാരുടെ വിചിന്തനങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു പുസ്തകം അന്നേ ദിവസം ദിവ്യബലിയിൽ പങ്കെടുക്കുന്നവർക്ക് പാപ്പ സമ്മാനിക്കും. ഇതോടൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ട അൽമായരായ സ്ത്രീ പുരുഷന്മാർ ദിവ്യബലി മധ്യയുള്ള വിശുദ്ധഗ്രന്ഥ വായനകൾ നടത്തുന്ന രീതിക്കും തുടക്കമാകും. തെക്കൻ കൊറിയ, പാകിസ്ഥാൻ, ഗാന, ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്കാണ് വിശുദ്ധഗ്രന്ഥ വായനകൾക്കുള്ള ലെക്ടോർ പദവി നൽകുന്നത്. മതാധ്യാപന ശുശ്രൂഷയെ സഭയിൽ അൽമായരുടെ ഔദ്യോഗിക ശുശ്രൂഷാ ദൗത്യമായി ഉയർത്തുന്നതിൻ്റെ ഭാഗമായി പെറു, ബ്രസീൽ, പോളണ്ട്, സ്പെയിൻ, ഗാന, റോം എന്നിവിടങ്ങളിൽ നിന്നുള്ള 8 പേർക്ക് മത അധ്യാപനത്തിനായുള്ള കാറ്റഗിസ്റ്റ് പദവി നൽകും. ദൈവ ആരാധനയ്ക്കും കൂതാശയുടെ പരിക്രമത്തിനുമായുള്ള കോൺഗ്രിഗേഷൻ പ്രത്യേകം തയ്യാറാക്കിയ ക്രമമനുസരിച്ചാണ് ഈ 2 ശുശ്രൂഷാദൗത്യങ്ങളും നടത്തുന്നത്. ഇതനുസരിച്ച് ഇനി മുതൽ പ്രാദേശിക രൂപതകളിലും അൽമായർക്ക് ലെക്ടോർ കാറ്റഗിസ്റ്റ് പദവികൾ നൽകപ്പെടും.